ഭഗവത്ഗീതയിലെ പ്രസിദ്ധമായ ശ്രീകൃഷ്ണോപദേശം ആരംഭിക്കുന്ന ശ്ലോകമാണ് ഇനി നമുക്ക് കാണേണ്ടത് അതിൻ്റെ ആമുഖവും നാം കണ്ടു കഴിഞ്ഞു ശ്രീകൃഷ്ണ ഉപദേശത്തെ ആദ്യത്തെ രണ്ട് ശ്ലോകങ്ങളിൽ സൂത്രരൂപേണ നാം വ്യാഖ്യാനിക്കുകയുണ്ടായി ഇനിയും അതിൻ്റെ ഭാഷ്യം ഭഗവാൻ ഭംഗ്യം തരേണ രണ്ടാം അധ്യായത്തിൽ പറയുന്ന സാഖ്യ സന്ദർഭത്തിലെ അശോച്യാൻ എന്ന് തുടങ്ങുന്ന ശ്ലോകമാണ് നമുക്ക് പഠിക്കാനുള്ളത് അശോച്യാൻ അന്വശോചസ്ത്വം അല്ലയോ അർജുന നീ ഓർത്ത് ദുഃഖിക്കുന്നു ത്വം അശോച്യാൻ അന്വശോച അതോടൊപ്പം തന്നെ നീ പണ്ഡിതൻ്റെ മാതിരി പറയുന്നു ഗതപ്രാണനെയും അഗതപ്രാണനെയുമോർത്ത് പണ്ഡിതന്മാർ ദുഃഖിക്കാറില്ല ഗതാസുവിനെയും അഗദാസുവിനെയും ഓർത്ത് പണ്ഡിതന്മാർ ദുഃഖിക്കാറില്ല നീ ദുഃഖിക്കുന്നു ഇവിടെയാണ് ഭഗവത് സന്ദേശം ആരംഭിക്കുന്നത് അർജുനൻ അധ്യായത്തിൽ ഒട്ടേറെ കാര്യങ്ങൾ വസ്തുതാപരമായി ഭഗവാന്റെ മുമ്പിൽ വച്ചിട്ടും ഭഗവാൻ അവയോടൊന്നും പ്രതികരിച്ച് കണ്ടില്ല ഒരു ഭാഗത്ത് അർജുനൻ ദുഃഖിയായിരിക്കുകയും വളരെ അസന്തുഷ്ടിയോടുകൂടി പ്രശ്നങ്ങളെ അവതരിപ്പിക്കുകയും ചെയ്യുക എന്നാൽ അവതരിപ്പിക്കുന്ന വിഷയങ്ങൾ പണ്ഡിതൻ്റെ മാതിരി ഗൗരവം കലർന്നവയായിരിക്കുക ഈ ഒരു നിലയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശത്തിലേക്ക് അർജുനനെ കൂട്ടിക്കൊണ്ടുപോകുവാൻ പാകത്തിന് ഭഗവാൻ അവതരിപ്പിക്കുമ്പോൾ വളരെ ശ്രദ്ധേയമായ ഈ ഒന്നാം ശ്ലോകത്തിൽ തന്നെ ഭഗവത് വചനങ്ങളിലേതെന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ടതെന്ന് പറയുന്ന ഒന്നാം ശ്ലോകത്തിൽ തന്നെ ഭഗവത്ഗീതയിലെ രണ്ടാം അധ്യായത്തിലെ പതിനൊന്നാം ശ്ലോകത്തിൽ തന്നെ വേണ്ടത്ര പൂർണ്ണത ശാസ്ത്രീയമായി നമുക്ക് ലഭിക്കുകയും ചെയ്യും അതുകൊണ്ട് ഈ സന്ദേശത്തെ പഠിക്കാനൊരുങ്ങുമ്പോൾ താത്വികമായ ഒരു ദർശനത്തിൻ്റെ പിൻബലവും നമുക്ക് അനിവാര്യമായി വരും ഏത് താത്വിക രീതിയിലാണ് ഈ സത്യത്തെ അവതരിപ്പിക്കുന്നത് ഒരു സത്യം ഏതെങ്കിലും ഒരു താത്വിക വീക്ഷണത്തിൻ്റെ കൂടിയാണ് നിലകൊള്ളാറുള്ളത് ഭാരതീയ ദർശനങ്ങൾക്കെല്ലാം ഇത് ശ്രദ്ധേയമായ കാര്യവുമാണ് ഏതൊരു ജീവിത ദർശനം തിരഞ്ഞെടുക്കുമ്പോഴും ഏത് ശാസ്ത്ര മാതൃകയെ പിൻപറ്റുമ്പോഴും അതിൻ്റെ പിന്നിൽ സമഗ്രമായൊരു ദാർശനിക വീക്ഷണം വേണമെന്ന് ഭാരതീയർ പണ്ടേ കരുതിയിട്ടുണ്ട് താൻ കാണുന്ന കാര്യങ്ങളെ കാണുന്ന പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ അവതരിപ്പിക്കുകയും അത് യുക്തികളെ കൊണ്ട് അന്യരെ ബോധ്യപ്പെടുത്തുകയും അന്യർക്കുകൂടി ഏതെങ്കിലും കാലത്തേക്കോ ഏതെങ്കിലും ദേശത്തിലോ അനുഭവപ്രമാണമാവുകയും ചെയ്താൽ അതിനെ ശാസ്ത്രമെന്ന് വിളിക്കുക പതിവാണ് ആധുനികമായ ശാസ്ത്രരീതികളെല്ലാം ഉളവാകുന്നത് അങ്ങനെയാണ് അങ്ങനെയുള്ളത് ശാസ്ത്രം തന്നെയാണോ അത് ജനതയെ ശാസിക്കാൻ പര്യാപ്തമായ ശാസ്ത്രധാതുവിൽ നിന്ന് ഉൽപ്പന്നമാകുന്നുണ്ടോ ശാസ്ത്രമെന്നത് കാലാധിവൃത്തിയായി നിലകൊള്ളേണ്ട ഒന്നായിരിക്കുമോ അതോ കാലികമായിരിക്കുമോ അതുപോലെ തന്നെ ശാസ്ത്രമെന്നത് ഏതെങ്കിലും പരിമിത ദേശപരിച്ഛിന്നതയിൽ മാത്രം നിലകൊള്ളുന്നതായിരിക്കുമോ ഒരു ദേശത്തിൻ്റെ സാഹചര്യങ്ങളിൽ നിലകൊള്ളുന്ന അനുഭവങ്ങൾ മറ്റൊരു ദേശത്ത് അനുഭവങ്ങളാകണമെന്നില്ല ഒരു കാലത്തിൽ അനുഭവമാകുന്നത് വേറൊരു കാലത്തിൽ അനുഭവമാകണമെന്നില്ല ഒരു വ്യക്തിക്ക് അനുഭവമുള്ളത് മറ്റൊരു വ്യക്തിക്ക് അനുഭവമാവണമെന്നില്ല അതുകൊണ്ട് വ്യക്തിപരിച്ഛിന്നതയും വസ്തുപരിച്ഛിന്നതയും ദേശപരിച്ഛിന്നതയും കാലപരിച്ഛിന്നതയും ശാസ്ത്രസത്യം ഉല്ലംഘിക്കേണ്ടതുണ്ടോ അർജുനൻ എന്ന വ്യക്തിയുടെ ചിന്തയുടെ ലോകത്തു നിന്നുകൊണ്ട് അർജുനൻ അവതരിപ്പിച്ച പ്രശ്നങ്ങൾ അവ സമസ്ത മനുഷ്യൻ്റെയും പ്രശ്നങ്ങളായി മാറിയിട്ടുണ്ടോ അതേതെങ്കിലും കാലത്തിൽ ഏതെങ്കിലും ദേശത്തിൽ മാത്രം ഒതുങ്ങുന്നതാണോ അർജുനൻ പണ്ഡിതോചിതമായി പറഞ്ഞ കാര്യങ്ങൾക്ക് കാലാധിവർത്തിയായ സ്വഭാവമുണ്ടോ ഇങ്ങനെയെല്ലാം ചിന്തിക്കുമ്പോൾ ഒരു ദർശനത്തെ പിൻപറ്റി നാം ഇത് കാണേണ്ടതുണ്ട് അർജുനനെ ഇങ്ങനൊരു സത്യം അവതരിപ്പിക്കുവാൻ പ്രേരിപ്പിച്ച ദൃഷ്ടികോണങ്ങളെ കൂടി ഈ തരുണത്തിൽ നാം അപഗ്രഹിക്കേണ്ടി വരും രണ്ട് ദൃഷ്ടികോണങ്ങളാണ് മാനവചേതനയ്ക്കുള്ളത് ഒന്ന് അവൻ ജീവിക്കുന്ന ഭൂമിയും അതിലെ വസ്തുജാലങ്ങളും അവൻ്റെ കൈകര്യം കൂടാതെ ഉണ്ടായിട്ടുള്ളവ എല്ലാം ചേർന്ന ഒരു ദൃശ്യം രണ്ട് അവൻ്റെ ബുദ്ധിയും അവൻ്റെ ഓർമ്മകളും അവൻ്റെ കർമ്മശേഷിയും ഉപയോഗിച്ച് അതിൽ നിന്ന് പദാർത്ഥങ്ങളെ വിശ്ലേഷണം ചെയ്ത് അവനുണ്ടാക്കിയ അവൻ്റെ സുഖത്തിനെന്ന് വിശ്വസിക്കുന്ന വസ്തുജാലങ്ങളെ കാണുന്ന ലോകം രണ്ട് കാഴ്ചകൾ സാമാന്യമായി നമുക്കുണ്ട് ഒന്ന് ഞാനും എന്നെപ്പോലുള്ള ജീവരാശികളും ആ ജീവരാശികൾക്കൊപ്പം നിലകൊള്ളുന്ന ജീവൻ ഉള്ളതെന്നും ഇല്ലാത്തതെന്നും താർക്കിക മാനദണ്ഡങ്ങളിൽ നിലകൊള്ളുന്ന പ്രപഞ്ചത്തിലെ എണ്ണമറ്റ പദാർത്ഥ നിരകൾ മാനവൻ്റെ യാതൊരു കൈങ്കര്യവും കൂടാതുണ്ടായിട്ടുള്ള അടിസ്ഥാന വസ്തുക്കൾ ദ്രവ്യങ്ങൾ അടിസ്ഥാന ഭാവങ്ങൾ ഭാവദ്രവ്യങ്ങളെന്ന് വിളിക്കാവുന്ന ഭാവങ്ങൾ അടിസ്ഥാനമായി ലഭിക്കുന്ന ഊർജ സ്രോതസ്സുകൾ ഇവയെല്ലാം ചേർന്ന മാനവൻ്റെ പങ്കില്ലാത്ത വിപുലമായ സൃഷ്ടിയുടെ തേജോമയമായ ലോകം ഇതിനെ പൗരാണികർ വിളിച്ചത് ഈശ്വര സൃഷ്ടി എന്നാണ് ഈശ്വര സൃഷ്ടിയുടേതായ അതിവിപുലമായ ലോകമൊന്ന് ആ ഈശ്വര സൃഷ്ടിയായ മണ്ണ് ഈശ്വര സൃഷ്ടമായി മണ്ണിൽ കിടക്കുന്ന സ്വർണം ഈശ്വര സൃഷ്ടിയായി വളർന്നു വരുന്ന ചെടിയിൽ നിന്ന് കായായി പൊട്ടിവിടരുന്ന പഞ്ഞി ഇതെല്ലാം നമുക്കറിയാം ആ മണ്ണ് ചതുരവടിവിൽ കട്ടകളാക്കി അഗ്നിയിൽ ചുട്ട് അവ യോജിപ്പിക്കുവാനുള്ള പശകൾ കാൽസ്യമുള്ള പാറകളെ പൊടിച്ചെടുത്ത് ആ പശയിൽ യോജിപ്പിച്ച് നിർത്തി പണുതുയർത്തിയ കൊട്ടാരക്കെട്ടുകൾ മഹനീയങ്ങളായ കൊട്ടകൊത്തളങ്ങൾ മനോമോഹനങ്ങളായ കലാരൂപങ്ങൾ ഇതൊരു ഭാഗം ആ മണ്ണ് കുഴച്ച് ഒരു കുലാലചക്രത്തിൽ വെച്ച് കറക്കി രൂപാന്തരപ്പെടുത്തിയെടുത്ത കൂജയും കടവും മറ്റും മറ്റും ആ മണ്ണിൽ നിന്ന് വേർതിരിച്ചെടുത്ത സ്വർണ്ണമുരുക്കി ഊതി തല്ലി രൂപാന്തരപ്പെടുത്തി എടുത്ത വളകളും ഞിമിക്കുകളും അംഗദങ്ങളും എല്ലാമെല്ലാം അതേപോലെ ആ മണ്ണിൽ വളർന്നു നിൽക്കുന്ന പരുത്തി പൂവായി കായായി ആ കായ പൊട്ടുമ്പോൾ വീഴുന്ന പഞ്ഞി അത് വലിച്ച് നൂലുകളാക്കി ആ നൂലുകളെ നെറുകയും നെടുകയും കുറുകയും നെയ്തെടുത്ത വസ്ത്രങ്ങൾ കരിമ്പടങ്ങൾ ഒരുപാട് പുതിയ പുതിയ സൃഷ്ടികൾ അവയെ നമുക്ക് ജീവസൃഷ്ടി എന്ന് വിളിക്കാം ലോകത്ത് മാനവൻ്റെ സങ്കല്പങ്ങളില്ലാതെ നിലകൊള്ളുന്ന പ്രാപഞ്ചികമായ ഈ സൃഷ്ടിയുടെ പിന്നിലെ സ്വപ്ന ചാതുര്യത്തെ മുൻനിർത്തി വ്യക്തിയുടെ ജാഗ്രത്തിലും വ്യക്തിയുടെ ഉറക്കത്തിലും അവൻ കണ്ടുകൂട്ടുന്ന ആയിരമായിരം സ്വപ്നങ്ങളിൽ അവന് സൃഷ്ടമാകുന്ന ജഗത്തിനെയും ജീവസൃഷ്ടി എന്ന് വിളിക്കാം ഈശ്വര സൃഷ്ടമായ ജഗത്തിലെ പദാർത്ഥനിരകളെയും ഭാവങ്ങളെയും ഉപയോഗിച്ച് ആ സങ്കൽപ്പങ്ങളെ സ്വസങ്കൽപ്പങ്ങളിലേക്ക് പരിമിതപ്പെടുത്തി വ്യക്തി രൂപാന്തരപ്പെടുത്തി എടുത്ത വ്യക്തിയുടെ ജീവകലനയിലെ സൃഷ്ടി വൈചിത്രങ്ങളെ ജീവസൃഷ്ടിയെന്നും അതോടൊപ്പം തന്നെ ഭാവാത്മകമായി അവൻ നിലനിർത്തിയ ഭാവസാരല്യമുള്ള അവൻ്റെ സ്വപ്നലോകത്തെ ജീവസൃഷ്ടിയെന്നും രണ്ട് തലങ്ങളിൽ വിളിക്കുമ്പോൾ അതിൻ്റെ ആധാരമായി അതിൻ്റെ അന്ധസത്തയായി ചൈതന്യമായി പിന്നിൽ നിലകൊള്ളുന്ന സചേതനമായ അവൻ്റെ കൈകര്യമില്ലാത്ത മാനവ കൈകര്യമില്ലാത്ത അവനും അവനോടൊപ്പമുള്ള ലോകവും ഉൽപ്പന്നമായ വിചിത്ര ഭൂമികയെ ഈശ്വര സൃഷ്ടി എന്ന് വിളിക്കാം ഈ രണ്ട് സൃഷ്ടികളിൽ ഏതിലാണ് അർജുനൻ ദുഃഖിതനാകുന്നത് ഏതിൽ നിലകൊണ്ടുകൊണ്ടാണ് അർജുനൻ പണ്ഡിതൻ്റെ മാതിരി പറയുന്നത് ഇതിലേതിനെ ഏതിനെ അവലംബിച്ചുള്ള ഒരു ദാർശനിക ചാരുതയിലാണ് ഭഗവാൻ അർജുനന് സമാധാനം നൽകുവാൻ പോകുന്നത് പഞ്ചദശിയിൽ ഈ രണ്ടു പ്രകാരത്തിലുള്ള സൃഷ്ടിയെപ്പറ്റി പറയുന്നുണ്ട് ഒന്ന് ഈശ്വര സൃഷ്ടി രണ്ട് ജീവ സൃഷ്ടി ഏതാണ് ഈശ്വര സൃഷ്ടി ഏതാണ് ജീവ സൃഷ്ടി ജീവസൃഷ്ടി രൂപത്തിൽ ആകാശവും വായുവും പൃഥ്വിയും ജലവുമെല്ലാം ഈശ്വര സൃഷ്ടി എന്ന് പറയാം കലവും വസ്ത്രവും വീടും വണ്ടിയും വിമാനവും റോക്കറ്റുമെല്ലാം ജീവസൃഷ്ടി എന്ന് പറയാം എന്നാൽ അതും ശരിയാണോ ഭക്തൻ്റെ ദൃഷ്ടികോണത്തിലെല്ലാം കൃപ എന്ന് വിശ്വസിക്കുന്നതിലും കാര്യമില്ലേ കലത്തിൻ്റെ പ്രശ്ന കാരണം മണ്ണാണ് അതില്ലാതെ കട കുട്യാദികളൊന്നും സാധ്യമല്ലല്ലോ ആ നിലയിൽ ഈശ്വര മണ്ണാണ് സർവപ്രധാനമെങ്കിൽ എങ്ങനെയാണ് അതിനെ ജീവസൃഷ്ടി എന്ന് മാത്രം വിളിക്കുക ആ ഒരു അർത്ഥത്തിൽ നാം നിമിത്തം മാത്രമാണെന്നതല്ലേ ശരി കേവലം സൃഷ്ടിയുടെ അഭിമാനം മാത്രമല്ലേ നമുക്കുള്ളൂ സൃഷ്ടികർത്താവ് പ്രഭുവും വിഭുവുമായ ഈശ്വരൻ തന്നെയല്ലേ അങ്ങനെയെങ്കിൽ പിന്നെ ജീവസൃഷ്ടി എന്ത് ആദ്യത്തെ തലത്തിൽ ജീവസൃഷ്ടിയിൽ കാരണം പ്രേഷ്ടമായി കടകുട്യാദികളിൽ മണ്ണാണെങ്കിൽ കുലാലൻ്റെ ഒരു സ്വപ്നം മാത്രമാണ് അതിൽ ചേർന്ന് രൂപാന്തരപ്പെട്ടതെങ്കിൽ മണ്ണില്ലാതെ ആ സ്വപ്നത്തിന് ഭാവതലത്തിലല്ലാതെ നിലനിൽപ്പില്ലെങ്കിൽ ഈശ്വര സൃഷ്ടിയെയും ജീവസൃഷ്ടമായ ഭാവതലത്തെയും ചേർക്കുമ്പോഴുണ്ടാകുന്നത് മാത്രമാണ് ജീവസൃഷ്ടിയെങ്കിൽ ആ ജീവസൃഷ്ടികളെ ഈശ്വര സൃഷ്ടിയിൽ നിന്ന് മാറ്റാനോ ജീവസൃഷ്ടമായ സ്വപ്നത്തിൽ നിന്ന് മാറ്റാനോ എത്രത്തോളം പറ്റും സ്വപ്നമുണ്ടാകുന്നൊരു പ്രകൃതിയിൽ വസ്തു രൂപാന്തരപ്പെടുകയും സ്വപ്നം അതിൽ അന്തർനിഹിതമായി മാത്രം ഇരിക്കുകയും ഇച്ഛയായി കാമനയായി അതിൽ അന്തർനിഹിതമായി മാത്രം ഇരിക്കുകയും അതിൽ മണ്ണായിരിക്കുന്ന തലം തന്നെ തുടരുകയും ഘടമുണ്ടാകുന്നതിന് മുമ്പ് മണ്ണ് അവസ്ഥയിൽ മണ്ണ് ഘടം പൊട്ടിയാൽ വീണ്ടും മണ്ണ് മണ്ണ് എന്ന ഈശ്വര സൃഷ്ടി മാറ്റമില്ലാതെ മൂന്ന് കാലത്തിലും തുടരുകയും ജീവസൃഷ്ടിയായ സങ്കല്പം കാലികമായി മാത്രം നിലനിൽക്കുകയും ചെയ്യുമ്പോൾ തൻ്റെ അവബോധത്തിൻ്റെ പരിഛിന്നതയിൽ കാലിക പ്രസക്തിയിൽ ഉണ്ടാകുന്ന ഒരബോധജന്യമായ തലം മാത്രമായിരിക്കുമോ ദുഃഖം അതല്ല അതിനെ ജീവസൃഷ്ടിയുടെ പരിക്ലിപ്തത മനസ്സിലാക്കാതെ ഈശ്വര സൃഷ്ടിയുമായുള്ള മത്സരത്തിൻ്റെ തലമായിരിക്കുമോ ദുഃഖം അതുമല്ല ഈശ്വര ഈശ്വരസൃഷ്ടിക്കുമേൽ ജീവസൃഷ്ടി നടത്താൻ ആഗ്രഹിക്കുന്ന ആത്യന്തികമായ വിജയത്തിൻ്റെ ദാഹമായിരിക്കുമോ ദുഃഖം ഇവയെല്ലാം ഉണർന്നു വരുന്ന ഒരു നിമിഷത്തെ മഹാഭാരത യുദ്ധക്കളത്തിലെ അർജുനൻ്റെ നിൽപ്പ് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അപ്പോൾ ജീവസൃഷ്ടിയെ എങ്ങനെ കാണാം രാത്രിയിൽ നാം ഉറങ്ങുന്നു ഗാഢമായ അന്ധകാരത്തിൽ ബാഹ്യ വസ്തുക്കളൊന്നും കാണുന്നില്ല അകത്തും ഒന്നും കാണുന്നില്ല ആ നിദ്രയിൽ സ്വപ്നമുണ്ടാകുന്നു അപ്പോൾ ആകാശവും വായുവും നദിയും പർവ്വതങ്ങളും കാടും മേടും സൂര്യനും ചന്ദ്രനുമെല്ലാം കാണപ്പെടുന്നു അത് ആരുടെ സൃഷ്ടിയാണ് അതുതന്നെ തന്നെ ജീവസൃഷ്ടി ഇതിനെ സമാനന്തര സൃഷ്ടിയെന്ന് നമുക്ക് വിളിക്കാം ഈശ്വര സൃഷ്ടമായതിൻ്റെ ഒരു പതിപ്പ് തന്നെ സ്വപ്നത്തിൽ ജീവൻ ഉണ്ടാക്കുന്നു ഈശ്വര സൃഷ്ടമായതിനെ പല അനുപാതങ്ങളിൽ പല അളവുകളിൽ കലർത്തി സ്വ സ്വരൂപ വ്യാപാരത്തിൽ അറിയാതെ ഉളവാക്കുന്ന ഇത് കൽപ്പന മാത്രമല്ലേ എന്ന സംശയം തോന്നാം എന്നാൽ സൃഷ്ടിയാണ് കൽപ്പനയിൽ ശോകഭയാദികളില്ല സ്വപ്ന സൃഷ്ടിയിൽ ശോകഭയാദികളും എല്ലാം ഉണ്ട് ആ നിദ്രാവേളയിലുണ്ടാകുന്ന സ്വപ്നത്തിൽ വച്ച് നാം ഞെട്ടി വിറയ്ക്കുന്നുണ്ട് ചിലർ എഴുന്നേറ്റ് നടക്കുന്നുവരെയുണ്ട് ചിലർ കിടന്നു മൂത്രമൊഴിക്കുന്നുണ്ട് ഈ ജഗത്തും ബന്ധമോക്ഷവും എല്ലാം ആ സ്വപ്നത്തിൽ നിന്ന് ജാഗ്രത്തിനെ നോക്കിയാലും കൽപ്പിതങ്ങൾ തന്നെയാണ് ജാഗ്രത്തിൻ്റെ ഒരു വേളയിൽ വസ്തുബോധമെന്ന് എണ്ണുന്ന സത്യമെന്ന് കൽപ്പിക്കുന്ന തർക്കിക്കുന്ന കാര്യങ്ങൾ ജാഗ്രത്തിൻ്റെ തന്നെ മറ്റൊരു വേളയിൽ കൽപ്പിതങ്ങളല്ലേ ഒരു സമയത്ത് കണ്ടെത്തുന്ന ശാസ്ത്ര സത്യം ആയിരങ്ങളെ പഠിപ്പിക്കുകയും കോടികൾ ചെലവഴിച്ച് അതിൻ്റെ പ്രയോജനത്തെ കണ്ടെത്തുകയും ദേശദേശാന്തരങ്ങളിലെല്ലാം പ്രസിദ്ധീകരിക്കുകയും അവിടുത്തെ ജനതയുടെ മുഴുവൻ ജീവവായുവായ ശാസ്ത്ര സത്യത്തെ ഉദ്ഘോഷിക്കുകയും അത് കണ്ടെത്തിയവനെ ലോകമെങ്ങും സമാദരിക്കുകയും അവൻ്റെ ദിവസങ്ങളും മരണ ദിവസങ്ങളുമെല്ലാം അവധികളായി പ്രഖ്യാപിക്കുകയും ആ സമയങ്ങളിലെല്ലാം ആഘോഷങ്ങളും ശ്രദ്ധാഞ്ജലികളും നടത്തുകയും വരെ ചെയ്തിട്ട് പത്തോ അൻപതോ വർഷങ്ങൾക്കു ശേഷം അയാളുടെ കണ്ടെത്തലുകളെയും അയാൾ ഉണ്ടാക്കിയതെന്ന് അവകാശപ്പെടുന്ന സൃഷ്ടിവൈചിത്രങ്ങളെയും മറ്റൊരുവൻ അയാളുടേത് സ്ഥാപിച്ച യുക്തികളുടെ വെളിച്ചത്തിലോ നൂതനമായ ചില യുക്തികളുടെ വെളിച്ചത്തിലോ ചോദ്യം ചെയ്യുമ്പോൾ അതിനെ നിരാകരിക്കുവാൻ പാകമായ നിരാകരണ സമർത്ഥമായ ചിന്ത അവതരിപ്പിക്കുമ്പോൾ നൂറ്റാണ്ടുകളോളം ജനത നെഞ്ചിലേറ്റിലാളിച്ച സത്യമെന്നെണ്ണിയ ജാഗ്രത അനുഭവമായ കാര്യം പിന്തള്ളപ്പെടുകയും അതിൻ്റെ സ്ഥാനത്ത് പുതിയൊരു സത്യം ആവിർഭവിക്കുകയും ചെയ്യുന്നതിൻ്റെ പരമ്പര മാത്രമല്ലേ ജഗത്തും അതിലെ ഭൗതികശാസ്ത്ര വിഷയങ്ങളും ഭൗതികശാസ്ത്ര പഠിപ്പിൻ്റെ ലോകങ്ങളിൽ ഒരു ദിവസം പത്ത് രോഗികളെന്ന കണക്കിന് ഒരു സൂതിക വൈദഗ്ധ്യമുള്ള പിഷഗ്വര ഒരു ഗൈനക്കോളജിസ്റ്റ് തൻ്റെ അൻപത് കൊല്ലത്തെ സേവന പാരമ്പര്യത്തിൽ ഏതാണ്ട് ഒരു ലക്ഷത്തിനു മേൽ ഒരു ലക്ഷത്തിനു മേൽ രോഗികളെ തൻ്റെ അൻപത് വർഷം കൊണ്ട് പരിശോധിക്കുകയും ആ രോഗികൾ ഗർഭിണികളായിരിക്കെ അവർക്ക് ഔഷധങ്ങൾ കുറിച്ചു നൽകുകയും താൻ കൊടുത്ത മരുന്നിലൂടെ ആ ഗർഭിണിയും കുഞ്ഞും ലോകോത്തരമായ തലങ്ങളിലേക്ക് എത്തുന്നു എന്ന് വിശ്വസിക്കുകയും അവരെയും ബന്ധുക്കളെയും വിശ്വസിപ്പിക്കുകയും ശാസ്ത്രത്തിൻ്റെ ഗഹനങ്ങളും ഗംഭീരങ്ങളുമായ മേഖലകളെ വ്യാഖ്യാനിച്ചു പറയുകയും ചെയ്ത് നേടിയെടുത്ത നേട്ടങ്ങളെല്ലാം മുന്നിലിരിക്കെ അൻപത് കൊല്ലം കഴിഞ്ഞ് മറ്റൊരു യൗകിക യുക്തിയിൽ കണ്ടെത്തിയ സത്യം ഈ കൊടുത്ത ഔഷധം ഗർഭസ്ഥാവസ്ഥയിൽ കഴിച്ചാൽ ജനിക്കുന്ന കുഞ്ഞിൻ്റെ പരിണാമം വരികില്ലാത്ത മസ്തിഷ്ക കോശങ്ങളെ റിജുവനേറ്റ് ചെയ്യുവാൻ പറ്റാത്ത ആദിമ കോശങ്ങളെ തന്നെ ബാധിക്കുമെന്നും കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിമാന്തിയുണ്ടാകുമെന്നും പുതിയൊരു കണ്ടെത്തലുണ്ടാകുമ്പോൾ ആ ഗർഭിണിയുടെ ആ ഗൈനക്കോളജിസ്റ്റിൻ്റെ അന്തർഗതങ്ങളിൽ ശാസ്ത്രത്തിൻ്റെ മാതൃകകളിൽ ശാസ്ത്രമെന്നത് എന്തായിരിക്കും കേവലമായൊരു സത്യത്തെ അവലംബിച്ച് ശാസ്ത്രത്തെ കാണാൻ കഴിയുമെങ്കിൽ ഉദാഹരണങ്ങൾ ഇങ്ങനെ എത്ര വേണമെങ്കിലും ഉണ്ടാവും അപ്പോൾ ജീവസൃഷ്ടിയുടെയും ഈശ്വര സൃഷ്ടിയുടെയും സങ്കലിത സംയോഗത്തിൽ വെച്ച് വ്യാസൻ അവതരിപ്പിക്കുന്ന ഈ മഹാതഥ്യയ്ക്ക് മുമ്പിൽ ആദരപൂർവം പ്രണമിച്ച് ഈ ഭാഗം നമുക്കിവിടെ ആ പാദങ്ങളിൽ പ്രണമിച്ചുപസംഹരിക്കാം